വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എല്ലാവരും ഓണത്തിന്റെ ക്ഷീണത്തിൽ ഇരിക്കുവാണെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മൾ ഇന്നുണ്ടാക്കാൻ വെച്ചാൽ ജിലേബിയാണ്. അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക, പിന്നെ കൂടുതലും കൂടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ചെയ്യുക. അപ്പൊ നമുക്ക് വേറെ വീഡിയോട്ട് പോവാം. തന്നെ നമുക്ക് ഷുഗർ സിറപ്പാണ് തയ്യാറാക്കാനുള്ളത്. അതിനായിട്ട് പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. സിറപ്പൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഏലക്കായും ആവശ്യത്തിന് നാരങ്ങാനീരും ചേർക്കാം. ഇനി ഇതാ സിറപ്പിൻ്റെ ആ ഒരു കൊഴുപ്പ് രൂപത്തിൽ വരാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഫുഡ് കളർ. നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ ഒരുപാട് കളറൊന്നും കാണില്ല, അതിനോട് നമ്മൾ ആവശ്യത്തിന് ചേർക്കണം. ജിലേബിയുടെ ആ കളറ് വരുന്നവരെ ഫുഡ് കളറ് ചേർക്കണം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, നല്ലൊരു പ്ലാസ്റ്റിക്. അതിലേക്ക് ഈ ജിലേബിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അത് ഞാനത് റബ്ബർ ബാൻഡ് കെട്ടി തുളച്ചു. ഇനി നമ്മൾ എണ്ണ ചൂടാക്കി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ജിലേബിയുടെ ആ ഷേപ്പിൽ നമുക്ക് റിംഗ്സ് പോലെ എടുക്കാം. ഷേപ്പൊന്നും കിട്ടത്തില്ല, നല്ല നല്ല അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ ഈ ജിലേബി 2 സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമ്മുടെ ആ സിറപ്പിൽ ഒന്ന് ഇട്ട് ഒരു 5 മിനിറ്റ് ആ സിറപ്പിലൊക്കെ ഇട്ട് മധുരം പിടിക്കാനായിട്ട് വെക്കാം. അപ്പം ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.